പ്രണയ വിവാഹങ്ങളും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ ഏറെ വിവാദമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രണയിക്കുന്നത് പലപ്പോഴും മതം മാറ്റണം എന്ന ഉദ്ദേശത്തോടുകൂടി ആവുകയോ അല്ലെങ്കിൽ പ്രണയിച്ചു കഴിഞ്ഞ് വിവാഹത്തോടടുക്കുമ്പോൾ മതം മാറ്റണം എന്ന ഉപാധി മുന്നോട്ട് വയ്ക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ പഴയ കാലത്തിൽ നിന്നും വിഭിന്നമായി പുതിയ തലമുറയിൽ വ്യാപകമാകുന്നു. അത്തരം മോശപ്പെട്ട വഴിയിലൂടെ നടക്കാൻ പുതിയ തലമുറ യാഥാസ്ഥിതികത്വത്തിനും മതബോധത്തിനും അടിമപ്പെടുന്നതിന് ഇടയാകുന്നു എന്ന ഒരു സത്യാവസ്ഥ നിലവിലുണ്ട്. പക്ഷേ ലൗ ജിഹാദ് എന്ന പ്രയോഗവും ഉണ്ടായത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണ് ആൺകുട്ടികൾ, ഇസ്ലാം മതത്തിൽപ്പെട്ട പുരുഷന്മാർ മറ്റു മതങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ വ്യാപകമായി വശീകരിച്ച് പ്രണയത്തിലാക്കുകയും വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറ്റാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നർത്ഥത്തിലാണ്. എന്നാൽ ഹൈന്ദവ സമുദായവും ക്രൈസ്തവ സമുദായവും ഇതിലൊട്ടും മോശമല്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് ആനത്തലവട്ടത്ത് എന്ന പ്രദേശത്ത് ദീപ്തി ജോർജ് എന്ന് പറയുന്ന ലത്തീൻ കത്തോലിക്ക സമുദായംഗമായ പെൺകുട്ടിയും അതേപോലെ തന്നെ സമീപ പ്രദേശത്ത് തന്നെയുള്ള മിഥുൻ കൃഷ്ണൻ എന്ന് പറയുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ തമ്മിൽ പ്രണയത്തിലായി. ദീർഘകാലമായി 2 വർഷമായിട്ട് അവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. അവർ വീട്ടുകാരെ വിവാഹത്തിന് എതിർത്തു. ഇവർ കല്യാണം ഇത് പെൺകുട്ടിയുടെ വീട്ടുകാർ. അവസാനം ഇവർ ഈ പെൺകുട്ടിയെ കാണാനില്ലാതാവുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സ്റ്റേഷനിൽ പരാതി നൽകുമ്പോൾ ഈ മിഥുൻ കൃഷ്ണയുടെ കൂടെ ദീപ്തി ജോർജ് സ്റ്റേഷനിലേക്ക് കടന്നു വരികയും ഞങ്ങൾ അമ്പലത്തിൽ പോയി മാലയിട്ട് വിവാഹം കഴിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. തെറ്റ് ഒന്ന്, നമ്പർ 1. കാരണം അവർക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കാമായിരുന്നു. പ്രണയം യഥാർത്ഥമാണെങ്കിൽ എന്തിനാണ് അമ്പലത്തിൽ പോയിട്ട് മാലയിടുന്നത്? അമ്പലത്തിൽ പോയി മാലയിട്ടേ കല്യാണം കഴിക്കുള്ളൂ എന്ന് ആദ്യമേ പെൺകുട്ടിയോട് പറഞ്ഞിട്ടല്ല പ്രണയിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാലോ? നമുക്ക് ഊഹിക്കാൻ കഴിയും സാമാന്യ ബുദ്ധി അനുസരിച്ച്. എനിക്ക് തന്നെ ഇഷ്ടമാണെന്നാവും പറയുക. പക്ഷെ കാര്യത്തോടടുത്തപ്പോൾ അവൻ കല്യാണം കഴിക്കാൻ അമ്പലം എന്ന ഒരു തട്ടകം തേടിപ്പോയെങ്കിൽ അതവൻ്റെ വൃത്തികെട്ട മതബോധമാണ്. അടുത്ത തെറ്റിലേക്ക് വരാം. ഇത് പറഞ്ഞു, സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു, അവരെ പറഞ്ഞയച്ചു. ഈ ദീപ്തി ജോർജിൻ്റെ സഹോദരൻ ഡാനിഷ് ജോർജ് ഡോക്ടറാണ്, എറണാകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവൻ ഇവരെ പോയി കണ്ടു, സംസാരിച്ചു, എന്നിട്ട് പിന്നെ മതം മാറണം എന്ന് നിർബന്ധിച്ചു. പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. അമ്പലത്തിൽ നിന്ന് നടത്തിയതാണ്, പോരാ, പള്ളിയിൽ വെച്ച് പിന്നെ അടുത്ത കല്യാണം. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇതിന് സമ്മതിക്കുകയൊക്കെ ചെയ്ത് പള്ളി വെച്ചിട്ട് പക്ഷേ മതം മാറണം എന്ന് പറഞ്ഞു. അമ്മയെ കാണാനാണെന്നുള്ള വ്യാജേനെ ഇവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ട് ഈ ഡാനിഷും സുഹൃത്തുക്കളും കൂടി ഇതിനെ മതം മാറാൻ വേണ്ടി നിർബന്ധിച്ചു. അതായത് ഒരു കല്യാണത്തിൽ ആദ്യം ഒരു മതംമാറ്റൽ നടന്നു. ഈ പെൺകുട്ടിയെ മതം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായി മതം മാറ്റിയിട്ടില്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോയി മാല കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മത ചടങ്ങാണ്. അത് മതം മാറ്റലിൻ്റെ വേറൊരു പ്രത്യക്ഷ രൂപം തന്നെയാണ്. രണ്ടാമത് ഈ പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്നു അവനെ ക്രിസ്ത്യാനിയാക്കിയിട്ട് മാറ്റണം, എന്നിട്ട് കല്യാണം നടത്തണമെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും പ്രണയിക്കുന്നതിലോ കല്യാണം കഴിക്കുന്നതിലോ ഒരുമിച്ച് ജീവിക്കുന്നതിലോ അല്ല ആർക്കും തടസ്സം. മിഥുൻ കൃഷ്ണൻ്റെ മനസ്സിലുള്ളതും മതബോധമാണ്, ദീപ്തി ജോർജിൻ്റെ സഹോദരൻ്റെ മനസ്സിലുള്ളതും വൃത്തികെട്ട മതബോധമാണ്. കാരണം ക്രിസ്ത്യാനി ആയാലേ അളിയനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ക്രിസ്ത്യാനി ആവണം പെങ്ങളെ കിട്ടുന്നവൻ, മനുഷ്യനാവണം എന്ന് ചിന്തിക്കുന്നില്ല. നല്ലൊരു മനുഷ്യനായാൽ മതി എന്ന ബോധത്തിൽ നിന്ന് വിട്ടുപോവുകയാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല മനോഹരമായിട്ടുള്ള കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ലൗ ജിഹാദ് എന്ന ആരോപണം ഉന്നയിക്കുന്ന ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്താ? വയലാർ രവി കേരളം അറിയുന്ന നേതാവാണ്, മുൻ KPCC പ്രസിഡൻ്റാണ്, കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു, ഒക്കെ ആയിരുന്നു. KSU സ്ഥാപക നേതാക്കന്മാരിലൊരാളാണ്. സഹപ്രവർത്തകയായിരുന്ന KSU രംഗത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്ന AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും വയലാർ രവിയുടെയും കൂടെ പ്രവർത്തിച്ച മേഴ്സി രവിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം മതം മാറ്റി. പിന്നെ മേഴ്സി രവി ഗുരുവായൂർ അമ്പലത്തിൽ പോയതും പുണ്യാഗം തളിച്ചതും വിവാദങ്ങളൊക്കെ നമ്മൾ മറന്നിട്ടില്ല. മേഴ്സി രവി മരണപ്പെട്ടു. വയലാർ രവി ഇപ്പോൾ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമത്തിലാണ്. പക്ഷേ അതേപോലെ മറ്റൊന്ന്, ലൗ ജിഹാദിനെ പിന്നെ നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ പാലാ ബിഷപ്പിന് ഏറ്റവും വലിയ പിന്തുണയായി. സഭയുടെ വക്താവിനെ പോലെ സംസാരിച്ച, കടുത്ത വർഗീയമായ പരാമർശങ്ങൾ ഇസ്ലാമിക സമൂഹത്തിനെതിരെ നടത്തിയ PC ജോർജ്. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കല്യാണം കഴിച്ചിരിക്കുന്നത് നടൻ ജഗതിയുടെ മകൾ പാർവതിയാണ്. പാർവതിയെ മതം മാറ്റി അച്ചായത്തിയായിട്ട് മാർഗം കൂട്ടി. അപ്പം മതമാണ് ഇവരുടെ തലക്ക് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് 100 മുമ്പ് കാർൾ മാർക്സ് എഴുതി വെച്ചത്. അതുകൊണ്ടാണ് മതം രോമത്തിൻ്റെ കഥയാണ് എന്ന് ബഷീറിന് പറയേണ്ടി വന്നത്. മതം രോമത്തിൻ്റെ കഥയാണ് എന്ന് പറഞ്ഞാൽ തമിഴിൽ രോമം എന്ന വാക്കിന് മയിൽ എന്നാണ് അർത്ഥം എന്നുകൂടി ഓർക്കുക.